ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത മോഹൻലാൽ മലയാള സിനിമയിലെത്തിയിട്ട് മുപ്പത്തിയാറ് വർഷം കഴിയുന്നു ദയവായി വിവാദങ്ങളിലേക്ക് ഇനി എന്നെ വലിച്ചിഴക്കരുത് എന്ന് മോഹൻലാൽ എന്ന പ്രിയ നടൻ ഇന്നലെ മലയാളികളോട് താണ് വീണ് കേണ് അപേക്ഷിക്കുക മാത്രമല്ല ഒരു ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ അദ്ദേഹം കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന വാർത്ത നമ്മെ തേടിയെത്തുമ്പോൾ ദേശീയ ഗെയിംസുമായി ബന്ധിപ്പിച്ച് ലാലിസം സാഡിസം ആ നിലയ്ക്ക് ധാരാളം വാക്കുകൾ കൂടി നമുക്ക് ലഭിച്ചു ബസിൻ്റെ ആൾക്കാർ തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു പി സി ജോർജ് എന്ന ചീഫ് വിപ്പ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ അന്നാണ് ആക്ഷേപം വന്നതേയുള്ളൂ സി ബി ഐ അന്വേഷണം പി സി ജോർജ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ദേശീയ ഗെയിംസ് കഴിഞ്ഞു പോകും ദേശീയ ഗെയിംസ് കഴിഞ്ഞു പോകുമ്പോഴും അഴിമതി ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഉന്നതതല അന്വേഷണം വരും എന്ന് വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു ആ വാർത്ത കാണുക ദേശീയ ഗെയിംസ് തുടങ്ങി മണിക്കൂറുകൾ പിന്നിടും മുമ്പ് അഴിമതി ആരോപണങ്ങൾ ശക്തമാകുന്നു നടത്തിപ്പിലെ വ്യാപക അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഭരണകക്ഷിയിലെ തന്നെ കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗെയിംസ് കഴിഞ്ഞാലുടൻ ഉന്നതതല അന്വേഷണ ഏജൻസികൾ ഒന്നിനെ അന്വേഷണം ഏൽപ്പിക്കാനാണ് സാധ്യത അന്വേഷണത്തെ സംസ്ഥാന സർക്കാരും സ്വാഗതം ചെയ്തിട്ടുണ്ട് പന്തളം സുധാകരന് പിന്നാലെ കെ മുരളീധരൻ എം എൽ എ എന്ന് പറയുമ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അമരവിളയിൽ നിന്ന് തിരു തിരുവനന്തപുരത്തേക്ക് എത്ര ദൂരം അതൊന്നും ചോദിക്കരുത് ഏതായാലും അഞ്ഞൂറ് ലാപ്ടോപ്പുകൾ കൊണ്ടുവരുന്ന വഴിക്ക് മുങ്ങിപ്പോയി എത്രയെത്ര ലാപ്ടോപ്പുകളും എത്രയെത്ര കോടികളുമാണ് മുങ്ങിയത് എന്ന് അന്വേഷിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഈ മുങ്ങലിനെ കുറിച്ചുള്ള വാർത്ത നമ്മെ തേടിയെത്തുന്നത് മെഡൽ നിലയിൽ കേരളം മുന്നോട്ട് തന്നെ പോകുന്നു സ്പോർട്സിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണ ചിറകടിച്ച് വീണ്ടും സാജൻ സാ ലാലിസം ഫ്രീ പണം തിരികെ ലാലിസം ഫ്രീ പണം തിരികെ കേരളകൗമുദിയുടെ ലീഡ് വാർത്ത അതാണ് ദേശീയ അല്ല മറിച്ച് അതിൽ അന്തർഗതങ്ങളിൽ ഒഴുകി മറയുന്ന പണത്തെക്കുറിച്ചാണ് കേരളകൗമുദിയും ആശങ്കപ്പെടുന്നത് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ മോഹൻലാൽ തിരിച്ചു നൽകും ഉദ്ഘാടന പരിപാടിയുടെ നിലവാരമില്ലായ്മയെക്കുറിച്ചുള്ള വിവാദം കത്തിപ്പറന്നതോടെ ദേശീയ ഗെയിംസിൽ ലാലിസം അവതരിപ്പിക്കാൻ വാങ്ങിയ മുഴുവൻ പണവും തിരിച്ച് നൽകാമെന്ന് മോഹൻലാൽ സർക്കാരിനെ അറിയിച്ചു ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കുമെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ മോഹൻലാൽ അറിയിച്ചത് ഒരു പൈസ കാൽ പൈസ താൻ കൈപ്പറ്റുന്നില്ല എല്ലാം ഫ്രീ എന്നാണ് പറഞ്ഞതെങ്കിലും ഫ്രീ ആയ പണം തിരിച്ചു നൽകുന്നത് വഴി പണം കൈപ്പറ്റി എന്ന് ഭംഗിയന്തരേണ അംഗീകരിക്കുകയാണ് മോഹൻ മന്ത്രിസഭ അഴിച്ചുപണിയെ അനുകൂലിക്കുന്നു എ കെ ആൻ്റണി എ കെ ആൻ്റണിയാണ് നല്ലവനായ സമരിയക്കാരൻ ആ സമരിയക്കാരന് പോലും ഉമ്മൻചാണ്ടിയെ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ എത്തിയിരിക്കുന്നു കാണുക അനുകൂലിച്ച് ആൻ്റണി എതിർത്ത് ഉമ്മൻചാണ്ടി മുഖാമുഖം കോർക്കുന്നു ആൻ്റണിയും പഴയ കുഞ്ഞുഞ്ഞും പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആൻ്റണി ധനകാര്യം പി ജെ ജോസഫിന് നൽകുക ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുക അഴിച്ചുപണി വേണ്ട എന്ന് മാണിയും അങ്ങനെ അഴിച്ചുപണി വേണ്ടി വന്നാൽ മാണി മാറും പി ജെ ജോസഫിന് ധനകാര്യം അതുകൊണ്ട് മാണിക്കെ യോജിപ്പില്ല ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത് എന്നുവരെ പറഞ്ഞു കളഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ അഞ്ചാമത് തവണയും പള്ളി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ദില്ലിയിൽ ആ വാർത്ത മനോരമ തരുന്ന കാണുക ദില്ലിയിൽ വീണ്ടും പള്ളി ആക്രമണം രണ്ട് മാസത്തിനിടെ അഞ്ചാമത്തേത് കേസ് എടുത്തത് കവർച്ചാശ്രമത്തിന് ആക്രമണത്തിനല്ല തലസ്ഥാന നഗരിയിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേരെ വീണ്ടും ആക്രമണം ബാർ കോഴ സംബന്ധിച്ച മന്ത്രി കെ എം മാണിക്കെതിരായ ആരോപണം പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് ലോകായുക്ത നിരീക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ കോൺഗ്രസ് വിടുകയുണ്ടായി ജയന്തി നടരാജൻ ആയിരം അഥവാ രണ്ടായിരം ഇനി മൂവായിരം അതെല്ലാം മാറി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേർ പങ്കെടുത്ത തിരുവാതിരക്കളി കേരളത്തിൽ അരങ്ങേറിയിരിക്കുന്നു ഈ ചിത്രം കാണുക തനിമ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അരങ്ങേറിയ മെഗാ തിരുവാതിരക്കളിയുടെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്